വോളിബോൾ പരിശീലിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുതിർന്ന കളിക്കാരുടെ അനുഭവപാഠങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമൊരുക്കി കളന്തോട് MES രാജ റെസിഡൻഷ്യൽ സ്കൂൾ. സ്കൂളിലെ വോളിബോൾ കോർട്ടിൽ സംഘടിപ്പിച്ച വോളി ഫ്രണ്ട്സ് കൂടർഞ്ഞിയുമായുള്ള സൗഹൃദ മത്സരമാണ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി തീർന്നത്. ചെറുപ്പത്തിൻ്റെ കരുത്തും ആവേശവും കൈമുതലായുള്ള വിദ്യാർത്ഥികൾ അനുഭവ സമ്പത്തിൻ്റെ തന്ത്രങ്ങളുമായി എത്തിയവരെ നേരിടുന്നത് ഏറെ പുതുമ പകർന്നു. 12 വർഷമായി പ്രാദേശിക ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുന്ന 20 മുതൽ 70 വരെ പ്രായമായവരുടെ കൂട്ടായ്മയായ മലയോര മേഖലയിലെ വോളി ഫ്രണ്ട്സാണ് അനുഭവ സമ്പത്തിൻ്റെ കരുത്തിൽ തികഞ്ഞ കൈയടക്കത്തോടെ കളിച്ച് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം പകർന്നത്. മത്സരത്തിലെ ആദ്യ സെറ്റ് കൂടർഞ്ഞി ടീം സ്വന്തമാക്കി. തന്ത്രങ്ങൾക്ക് മറുമരുന്ന് കണ്ടെത്തി പ്രതിരോധം തീർത്ത MES രാജ രണ്ടാം സെറ്റിൽ വിജയം കരസ്ഥമാക്കി. നിർണായകമായ മൂന്നാം സെറ്റിൽ വിജയസാധ്യത വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന് തോന്നിച്ചെങ്കിലും പ്ലേസിംഗ് സമർത്ഥമായി ഉപയോഗിച്ച് കൂടർഞ്ഞി വിദ്യാർത്ഥികൾക്ക് കളിയിലെ തന്ത്രങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് പറയാതെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വോളിബോൾ എന്ന വികാരത്തിൻ്റെ പുതിയ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേടാനായപ്പോൾ ടൂർണമെൻ്റ് വ്യത്യസ്തമായ അനുഭവമായെന്ന് വോളി ഫ്രണ്ട്സ് ഭാരവാഹികൾ പറഞ്ഞു. വോളിബോൾ കാലഹരണപ്പെട്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം ഇവിടെ ഈ പല സ്ഥലങ്ങളിലും അതിപ്പോൾ ഇല്ല, എന്നാലും ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഈ വോളിബോൾ നല്ല രീതിയിൽ ഇപ്പം പുരോഗതി പ്രാപിച്ചു വരുന്നുണ്ട്. ഇവിടെ വന്നപ്പം വളരെ സന്തോഷം തോന്നി, കാരണം ഇത്രയും കുട്ടികളും ഇത്രയും ഓഡിയൻസൊക്കെ വന്ന് ഇവർ ഈ കാഴ്ചക്കാരായി വന്നിട്ട് ഈ കളി ഇവിടെ നടന്നതിൽ ഭയങ്കര അഭിമാനം തോന്നി. കാലഹരണപ്പെട്ട ഒരു കളിയായിരുന്നു, അതിപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു നല്ലൊരു പുരോഗമന പാതയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. നമ്മൾ വോളിബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ രണ്ട് തലമുറയിൽപ്പെട്ട ആളുകളാണ് ശരിക്കും ഇത് കളിക്കുന്നത്. കാരണം ഇത് 40 above ഉള്ള ഒരു ടീമാണ്. നമ്മുടെ വില്ലേജിൽ നിന്ന് കുടിഞ്ഞെന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് വന്ന 40+ 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കൂടുതൽ അതിൽ കളിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 17 years 17 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വോളിബോൾ എന്ന ഒരു കായിക ഇനം നമ്മളിവിടെ സംഘടിപ്പിച്ചത് നമ്മൾ രണ്ട് തലമുറയിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മളെ യങ് ജനറേഷനിൽ നമ്മളെ 17 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് നമ്മുടെ MES രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം നമ്മളെ കൂടർഞ്ഞി എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് വന്ന 45 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ് കൂടുതലും നമ്മളെ ആ ഗെയിമിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് തലമുറകളിലുള്ള ആളുകളെ ഒരു വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ തലമുറ കായിക രംഗത്ത് എങ്ങനെ ഉയർന്നു നിന്നിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു വോളിബോൾ മാച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ പ്രിൻസിപ്പൽ രമേഷ് കുമാർ, വൈസ് പ്രിൻസിപ്പൽ റസീന എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ടൂർണമെൻറ്റിൽ പ്രധാനാധ്യാപകൻ കേശവൻ നമ്പൂതിരി കളിക്കാരെ പരിചയപ്പെട്ടു. ഹെഡ് കോച്ച് സിജോ ജെയിംസ്, കായികാധ്യാപകനും വോളിബോൾ പരിശീലകനുമായ സിറാജ്, CCA കോർഡിനേറ്റർ ബിനു മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.